ആനവണ്ടിയിലൊരു അട്ടപ്പാടി യാത്രയാട്ടാ. SSK പാലക്കാട് ജില്ലയിലെ എല്ലാ ആളുകളും കൂടി മണ്ണാർക്കാട്ടിൽ നിന്ന് പാലക്കാട് മണ്ണാർക്കാടിൽ നിന്ന് അഗളിയിലേക്ക് ഒരു യാത്രയാണ്. അടിപൊളി യാത്ര, കൺട്രോളിങ് സൂപ്പറാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ സർവീസാണ് ഡിപ്പോ ഒരുക്കിയിട്ടുള്ളത്. മണ്ണാർക്കാട് ഡിപ്പോയിൽ നിന്ന് ആനക്കട്ടിയിലേക്ക് പോകുന്ന ഒരു ബസ് അവരുടെ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സർവീസ് നടത്തുകയാണ്. താങ്ക് യു KSRTC. അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് KSRTC കയറിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് മുൻ സീറ്റിൽ ഇരുന്നാൽ മതി, നല്ല രസമായിട്ടുള്ള ഒരു യാത്ര കിട്ടും. നമുക്ക് റൂട്ട് കൂടെ ഇങ്ങനെ ഒടിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. ആ സ്ഥലത്താണ് ഇത്തരം നല്ല ബസ്, 52 സീറ്റുള്ള ബസ്. ഈ ലെവൽ സ്പീഡിൽ കൊണ്ടോ മണ്ണാർക്കാട് ടു അഗളി 52 രൂപയാണ് ടിക്കറ്റ്. 1.5 മണിക്കൂർ യാത്രയും കൊണ്ട് എത്തുന്നുണ്ട്. സൂപ്പർ ഡ്രൈവേഴ്സും കയ്യിലും കുറവ് സമയം മതി. ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ട അഗളിയിലെ LP സ്കൂള് സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇറങ്ങാണ്. ഇനി ഇവിടെ കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു പോവും. ഓക്കെ, ബോർഡൊക്കെ നമ്മൾക്ക് സ്പെഷ്യൽ സർവീസിനാണ് ബോർഡ്. ഇത്തരം ട്രിപ്പുകൾ ആലോചിക്കുന്ന ആളുകൾക്ക് ഡിപ്പോയിലേക്ക്, മണ്ണാർക്കാട് ഡിപ്പോയിലേക്ക് വിളിച്ച് സംസാരിച്ചാൽ മതി, അവർ സ്പെഷ്യൽ സർവീസ് അറേഞ്ച് ചെയ്ത് തരും. ഞങ്ങളുടെ ഇവിടുത്തെ കുറച്ച് ഒഫീഷ്യൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് 2.5-3 മണിയാകുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യാത്ര. ഡ്രൈവർ പുതിയ ഡ്രൈവറാണ്. ഇങ്ങോട്ട് വന്ന ബസ്സല്ല, വേറെ ബസ്സാണ്. ബസ്സിലെ അവസ്ഥ മാറാൻ പോവുകയാണ്. ബസ്സിൻ്റെ രൂപം മാറാൻ പോവുകയാണ്. ആനവണ്ടി ഒരു ടൂറിസ്റ്റ് വണ്ടിയായി മാറാൻ വേണ്ടി പോവുകയാണ്. കണ്ടോളൂ.
ാണ് കിഴക്കോട്ടൊഴുകുന്ന നദി ഭവാനിപ്പുഴ. പുതിയ പാട്ടുകാരി അടിപൊളി. ചുരത്തിൽ മഴ പെയ്തിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ വന്നപ്പോഴേക്കും മഴ പെയ്ത് തുറന്നു. കാട്ടുമൃഗം, കാട്ടുമൃഗം, എല്ലാരും കാട്ടുമൃഗം കണ്ട എന്തോ ഒരു ഇതിലാണ്. ചുരത്തിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ബസ്സുകാർ നമുക്ക് 10 അളവിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചകളാണ്. ബസ്സിൽ വന്നവർക്കൊക്കെ കാഴ്ചകൾ കാണാം. ബാക്കി ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ, കുറേ ആൾക്കാർ ബൈക്കിലും കാറിലൊക്കെ ഉണ്ട്, അവർ പോയിട്ടുണ്ടാവും. ബസ്സിലുള്ളവർ ഒരേ പൊളിയാണ്, എൻജോയ്മെൻറ്റ്. ബസ്സിനെ വളവിൽ നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ബസ് കുറച്ച് കാത്ത് പോയിട്ട് നിൽക്കും. നമ്മുടെ ടീം സെൽഫി എടുക്കുന്നുണ്ട്. ഞാനും പോട്ടെ. സമയം 4 മണി കേട്ടോ, വൈകുന്നേരം 4 മണിയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഇങ്ങനെ മഞ്ഞ് കാണുന്നത്. കോടമഞ്ഞ് ഫോട്ടോ എടുത്ത ആർക്കും മതിയാവുന്നില്ലേ. അടിപൊളി. ദിസ് ഈസ് അവർ മലബാർ. വളവ് തിരിക്കാനാണ് ടാസ്ക്. വൈകുന്നേരത്തെ ഡ്രൈവർ ഒരു മര്യാദക്കാരനാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിലുള്ള KSRTC-യും അതുപോലെ മറ്റു വണ്ടികളൊക്കെ കയറ്റി വിട്ടത്. ഞങ്ങളുടെ രാവിലത്തെ ഡ്രൈവർ ആണ് ചെയ്യണ്ടല്ലോ, അതിൽ നിന്നും നടക്കൂല. ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയെന്നാണ്. വളവിലാണ് നിർത്തിയത്. ആ പേരും വളവിൽ തട്ടുകട.
ചായ കുടിക്കല്ലേ നോന്നോള് ഇല്ല എല്ലാവർക്കും ഉള്ളതില്ലേ ഒക്കവടയുണ്ട് ആ മതി ചായ അല്ലേ ഇതിനെ വായ വായ കഴിച്ച ബിരിയാണിയൊക്കെ ദഹിക്കാൻ വേണ്ടി ഉള്ളു പൊക്കവട പ്രൈവറ്റ് ബസ് ഉണ്ട് ഞാൻ വന്ന ബസ് നേരെ അനഗട്ടിക്കാണ് പ്രൈവറ്റ് ബസ് ആ നീല കവിതയും രാവിലെ 7:30 അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 8 മണിക്കും എല്ലാവർക്കുള്ള ചായ ഉണ്ടോ കുറെ ആൾക്കാരുണ്ട് എല്ലാവർക്കും കൂടിയുള്ള ചായ കിട്ടിയാൽ മതി ചായ ചാലും പോരാ ഒന്നും കൂടി ഞാൻ ഫുള്ള് കിട്ടിയില്ല ഏതാ മോനെ ചായക്കാരൻ ഇതീ വളവിലാവുകൊണ്ട് അതിന്റെ പേര് വളവിൽ തട്ടുകട എന്നൊക്കെയാണ് റേറ്റ് ചെയ്യും നമ്മൾ ഒരേ പൊളിയാണല്ലോ കടയിലാണ് നമ്മളെ ഫൈസൽഖാന്റെ സ്കില്ല് മൊത്തം എടുക്കുന്നത് നമ്മൾ വളവിൽ പക്കവടയിലെ കുറച്ച് കുടുംബക്കാരെ കിട്ടിയോ നമുക്ക് കമ്പനി ആയിട്ട് തവണ്ട് ഇവന്റെ പേരെന്താ രഞ്ജിത്ത് രഞ്ജിത്ത് പിന്നെ നമുക്ക് പറ്റിയാളാ ഫുള്ള് ഫോട്ടോ ഉണ്ട് കടി കുറച്ച് നിറങ്ങിമുട്ടായും അതിന്റെ ഫുള്ള് പൈസ കൊടുത്താളും ഇതാ പോണു നീല സാരി മണ്ണാർക്കാട് BRC പരിധിയിൽ വന്ന പിന്നെ ആർക്കും ഒന്നിനും ചെലവില്ല എന്നാണ് ചേച്ചി പറയുന്നത് പോട്ടെ 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 വണ്ടിച്ചേട്ടന്മാരൊക്കെ നല്ല കമ്പനിയാണ് പോട്ടെ പോട്ടെ ആളുകൾ കുറെ കയ്യാട്ടുണ്ട് പക്ഷെ എവിടെ ഞങ്ങൾ നിർത്തൂല കാരണം ഞങ്ങൾ വെച്ച ബസ്സാണ് അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് KSRTC ഡിപ്പോയിലേക്ക് എത്തി അങ്ങോട്ടേക്ക് കയറുന്നില്ല നെല്ലിപ്പുഴ സ്റ്റോപ്പിലാണ് എല്ലാവരും ഇറങ്ങുന്നത് പാലക്കാട് ഭാഗത്തേക്ക് പോകേണ്ട ആളുകളൊക്കെ ഇറങ്ങി അല്ല നിങ്ങളൊക്കെ പാലക്കാടാ എല്ലാവരും നേരെ പാലക്കാടാ പാലക്കാടോ നമ്മളിവിടേക്ക് പോകണില്ലേ സ്റ്റാൻഡിലേക്ക് പോകണില്ലേ എല്ലാവരും ഇവിടെ ഇറങ്ങ എല്ലാവരും ഇറങ്ങി ഇപ്പൊ പിന്നെ ശരിക്കും പാലക്കാട് ബസ്സായി അപ്പൊ എല്ലാവരും അവരവരുടെ വീട്ടിലേക്കും അവരുടെ നാട്ടിലേക്കും പോയി അടിപൊളി ഒരു ദിവസമായിരുന്നു